ഇതിപ്പം ഷെയ്ഖ് സയ്യിദ് റോഡാണ്. ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് ബർഷ ഏരിയയിൽ, ഷെയ്ഖ് സയ്യിദ് റോഡിനോട് ചേർന്ന് തന്നെയാണ്. അപ്പം അക്സസിബിലിറ്റി ഭയങ്കര ഈസിയാണ്. ദുബായിയുടെ പല ഭാഗങ്ങളിലും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തന്നെ പല ഗാർഡൻസും നഴ്സറീസൊക്കെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പ്രൈവറ്റായിട്ടുള്ള ഒരു വലിയൊരു നഴ്സറി അല്ലെങ്കിൽ ഒരു ഗാർഡൻ സെൻ്റർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവരുടെ തന്നെ പല ബ്രാഞ്ചുകൾ യുഎയുടെ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. കണ്ടോ, നല്ലൊരു ഫൗണ്ടനും ഡെക്കറേഷനും ഒക്കെ ഇവിടെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള ടെമ്പറേച്ചർ ചെക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ഇവർ ഇൻഡോർ പ്ലാന്റ്സ്, ഇൻഡോറിൽ വയ്ക്കുന്ന പോട്ടുകൾ, പിന്നെന്താ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്, നാച്ചുറൽ ഫ്ലവേഴ്സ്, അതൊക്കെയാണ് ഇവർ ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവം തമ്പുരാൻ എന്തെല്ലാം ടൈപ്പിലുള്ള ചെടികൾ പ്ലാന്റുകളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതെല്ലാം ഇവിടെയുണ്ട്. കാരണം ഇവിടെ എന്ത് ചോദിച്ചാലും, ഏത് ടൈപ്പിലുള്ള പ്ലാന്റുകളെ പറ്റി ചോദിച്ചാലും ഇവർക്ക് നോ എന്നൊരു ആൻസർ ഉണ്ടാവില്ല. അത്രത്തോളം ഒരു വൺ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ യൂറോപ്യൻസ്, ബ്രിട്ടീഷുകാർ, അവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്ലാറ്റുകൾ, വില്ലകളൊക്കെ കംപ്ലീറ്റ് പ്ലാന്റുകൾ കൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാകും. വീടിനകത്തും ഫ്ലാറ്റിനകത്ത് തന്നെയൊക്കെയാണെങ്കിലും ഒരുപാട് ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് അവരൊക്കെ വീട് സെറ്റപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ അധികവും കണ്ടത് യൂറോപ്യൻസ്, ബ്രിട്ടീഷ്, പിന്നെ കുറച്ച് അറബ്സ്, പിന്നെ ഇന്ത്യൻസ് ഉണ്ട്, എന്നാലും വളരെ കുറവാണ്. പിന്നെ ഈ ഒരു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച സമയമായതുകൊണ്ട് വലിയ തിരക്കില്ല. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. ശരിക്കും നല്ലൊരു തിരക്കുള്ളൊരു ഷോപ്പാണിത്. കാരണം ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ നടന്ന് കാണാനായിട്ടും. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഉണ്ടല്ലോ, വളരെ പൊക്കം കുറഞ്ഞിട്ട് വീടിനകത്ത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന പഴവർഗ്ഗ ചെടികളാണ് ഇതൊക്കെ. കാരണം ഇത് നാരങ്ങയാണ്, അതുപോലെ തന്നെ ഓറഞ്ച് കണ്ടോ. ഈ ഓറഞ്ച്, ഈ ചെടിയൊക്കെ ഇത്രയും തന്നെ വളരുള്ളൂ, പക്ഷേ ഇഷ്ടംപോലെ ഓറഞ്ച് അതിനകത്ത് ഉണ്ടാകും. വീടിനകത്ത് തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവിധ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളുടെ എല്ലാം വിത്തുകൾ ഇവിടെ കിട്ടും. അതിങ്ങനെ പാക്കറ്റിലാക്കിയിട്ട് അതെങ്ങനെയാണ് അത് നടുന്നതെന്നും അതിൻ്റെ പിന്നെ വളം, ഫെർട്ടിലൈസർ, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം ഇവിടെ പറഞ്ഞു തരാനായിട്ട് ആൾക്കാരുണ്ട്. ഒത്തിരി ടൈപ്പിലുള്ള വിത്തുകൾ, പഴവർഗ്ഗങ്ങളുടെ, പച്ചക്കറികളുടെ, മരങ്ങളുടെ എല്ലാം ഇവിടെയുണ്ട്. ആ ഒരു ഏരിയയാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോഫി ഷോപ്പാണ്. ഇതിൻ്റെ ഇൻഡോറും ഉണ്ട്, ഔട്ട്ഡോറും നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, പുറത്ത് ആളുകളൊക്കെ ചെയറൊക്കെ ഇട്ടിരുന്ന് കാപ്പിയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ നടന്ന് കാണാൻ ഒരുപാടുണ്ട്. മടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു കാപ്പിയോ സ്നാക്സൊക്കെ കഴിക്കാനുള്ള ഒരു ഏരിയ ആണിത്. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് നടുന്നതിനും ചെടി നടുന്നതിനും അതിന് വെള്ളം ഒഴിക്കുന്നതിന് അതിന് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസ്, എക്യുപ്മെൻറ്റ്സൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഇത് കണ്ടോ, അക്വേറിയം സെറ്റപ്പാണ്. ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള ഒത്തിരി ടൈപ്പ് ഓഫ് ഫിഷസും ഒക്കെ ആയിട്ട് ഇവിടെ വലിയൊരു അക്വേറിയം സെൻറ്റർ തന്നെയുണ്ട്. അത് നമ്മളുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് വലുതും ചെറുതും ഒക്കെ നമുക്കിഷ്ടത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്ത് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. ഫിഷൊക്കെ ആണെങ്കിലും ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫിഷ്, ടാങ്കുകൾ, മോട്ടറുകൾ, അതിനകത്ത് സെറ്റ് ചെയ്യാനുള്ള എല്ലാം ഇവിടെ അവൈലബിളാണ്. അതിൻ്റെ ഒരു ഏരിയയാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ.
ഈ കാണുന്നതെല്ലാം ചെടികൾക്കിടാനുള്ള വളങ്ങൾ, അതിന് വേണ്ടുന്ന ഫെർട്ടിലൈസർ, മെഡിസിന്, ഇലകൾക്ക് പച്ചപ്പ് കിട്ടാനുള്ള മെഡിസിൻ, ഫ്രൂട്ട്സ് ഉണ്ടാ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാകാനുള്ള മെഡിസിൻ, അതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് പക്ക ഇൻഡോർ പ്ലാന്റാണ്. ഇതൊക്കെ നല്ല രസമായിട്ട് നല്ല പൊട്ടിനകത്താക്കി വീട്ടിനകത്തൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഔട്ട്ഡോർ ഫർണിച്ചറുകളാണ്, അതിൻ്റെ ഒരു വൻ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. കണ്ടോ ഈ ഒരു ടേബിളൊക്കെ കണ്ടോ, അതൊരു വുഡ് അങ്ങനെ തന്നെ എന്താ പറയുക, മുറിച്ച് നല്ല സ്റ്റൈലാക്കി അതേപോലെ തന്നെ അവിടെ വെച്ചിരിക്കുകയാണ്. അതൊരു ടേബിളാണ്, അത് ഗാർഡനിലൊക്കെ ഇടുന്നത്. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ വെക്കാനുള്ള സ്റ്റാച്യൂസ്, ആ ടേബിളിൻ്റെ ഭംഗി കണ്ട് എന്ത് രസമാണെന്നറിയാമോ. അതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 പേർക്ക് 10 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഗാർഡൻ ടേബിളാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ടേബിൾസ്, ചെയേഴ്സ്, ഊഞ്ഞാലുകൾ, സ്റ്റാച്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാനിപ്പം ഔട്ട്ഡോർ ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഈ കാണുന്ന പ്ലാന്റുകൾ മുഴുവനും ഈ ചെടികൾ കംപ്ലീറ്റ് ഔട്ട്ഡോർ ഏരിയയിൽ വെക്കുന്ന പ്ലാന്റുകളാണ്. പിന്നെ ഒരുപാട് സ്റ്റാച്യൂസൊക്കെ കണ്ടോ, ഇതൊക്കെ നമുക്ക് വലിയ വലിയ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ കിച്ചൻ ഹെർബ്സിൻ്റെ കുറേ ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അതായത് കറിവേപ്പില, പാഴ്സ്ലി, പിന്നെ എന്താ കൊറിയാണ്ടർ ലീവ്സ്, റോസ്മേരി, അങ്ങനെ നമുക്ക് കിച്ചണിലോട്ട് ആവശ്യമുള്ള ഹെർബ്സിൻ്റെ തന്നെ ഒരു വലിയൊരു ഏരിയ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ എനിക്ക് ബാൽക്കണിയിലോട്ട് കുറച്ച് പ്ലാന്റുകൾ വാങ്ങാനുള്ള പ്ലാനുണ്ട്. ഇവിടെ പ്ലാന്റിനൊക്കെ ഭയങ്കര വിലയാണ്. എന്താ പറയുക, ഒരു 160-100 സെൻറ്റിമീറ്ററൊക്കെ ഹൈറ്റുള്ള പ്ലാന്റിനൊക്കെ ഒരു 200-250-300 ദിർഹംസ് ആ ഒരു റേഞ്ചിലൊക്കെ വരും. അപ്പോൾ എനിക്ക് അത്രയൊന്നും ബഡ്ജറ്റില്ല, ഓഫറുള്ള ഏരിയയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ഗാർഡനിലും ഒക്കെ വെക്കാനുള്ള എന്താ ഡെക്കറേറ്റീവായിട്ടുള്ള ആനിമൽസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ ഗാർഡനിൽ വെക്കാനുള്ള സ്റ്റാച്യൂസൊക്കെയാണ്. നല്ല ക്രിയേറ്റീവായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു വൻ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഔട്ട്ഡോർ പ്ലാന്റിൻ്റെ പോട്ടുകളാണ്. അത് പല സൈസിലുണ്ട്. ഏറ്റവും ചെറു തൊട്ട് ഏറ്റവും വലിയ പ്ലാന്റുകൾ, മരങ്ങൾ വെക്കാനുള്ള വലുപ്പത്തിലുള്ളത് വരെ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കാനുള്ള ഫൗണ്ടൻസ്, സ്റ്റാച്യൂസ്, അതൊക്കെയാണ്.
ഇപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് നല്ല നല്ല അടിപൊളി വാട്ടർഫാൾസും ലൈറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വലിയൊരു ഏരിയയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെയും. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള വളരെ റേറ്റ് ഓഫർ സെക്ഷനിൽ നിന്ന് കുറച്ച് ഒരു 5-6 പ്ലാന്റൊക്കെ ഞാൻ വാങ്ങിച്ചു. ഇനി ബില്ലൊക്കെ പേ ചെയ്ത് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.